റിയൽ സംഭവങ്ങൾ സിനിമകളായിട്ടുണ്ട്. അപ്പോൾ ഈ റിയൽ സംഭവങ്ങൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് അത് നടന്ന സംഭവത്തോട് 100% നീതി പുലർത്തണം എന്നുള്ള സംഭവമാണ്. പക്ഷേ ഇത് ഞങ്ങൾ ബേസ്ഡ് ഓൺ റിയൽ സ്റ്റോറിയാണ്. ടേക്ക് ഓഫ് എന്ന സിനിമ റിയൽ സംഭവങ്ങളെ ആധാരമാക്കി എടുത്ത സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളുടേതായ പല സ്വാതന്ത്ര്യങ്ങളും അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് വേളയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഗുണവും അതിൻ്റേതായിട്ടുള്ള ഒരു പിന്നെ ജനകീയ ഇഷ്ടം ആ സിനിമയുടെ ഭാഗമായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അത് റിയൽ ബേസ് റിയൽ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയിട്ടുള്ള സിനിമയാണ് ടേക്ക് ഓഫ്. അല്ലാതെ പിന്നെ പ്രധാനപ്പെട്ടത് ചിലപ്പോൾ നമ്മൾ ഈ സിനിമ സ്ക്രിപ്റ്റിംഗ് വേളയിൽ ഞങ്ങൾ ആദ്യം സംസാരിച്ചിട്ട് ഈ ഇറാഖ് IS ഭീകരരാൽ ബന്ദിയാക്കപ്പെട്ട മെറീന ജോസ് എന്ന അവരുടെ നഴ്സുമാരിലൊരാളായിട്ടുള്ള മെറീന ജോസ് എന്നുള്ള സ്ത്രീയോടാണ്. അപ്പോൾ അവർ പറഞ്ഞ അവർ ഇറാഖിൽ അനുഭവിച്ചിട്ടുള്ള സംഘർഷങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെയാണ് ആ സിനിമയ്ക്ക് സിനിമയുടെ നട്ടല് എന്ന് പറയുന്നത്. അപ്പോൾ സിനിമയുടെ ഇപ്പോൾ പകുതിക്ക് ശേഷമാണ് IS ഭീകരരാൽ ബന്ദികളാക്കപ്പെടുന്ന ഇവരുടെ അവസ്ഥകളിലേക്ക് സിനിമ കടന്നു പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ പറഞ്ഞ സംഘർഷങ്ങളിൽ ഒരു 90% വരെ സിനിമയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ സിനിമയെ മുന്നോട്ട് പോകാൻ വേണ്ടി പലതരത്തിലുള്ള ഫിക്ഷണലായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ആ സിനിമയിൽ സംഭവിച്ച മെറീന ജോസ് അനുഭവിച്ചിട്ടുള്ള സംഘർഷങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ വളരെ കൃത്യമായിട്ട് ഒരു 100% തന്നെ പറയാം ആവിഷ്കരിക്കാൻ അത് കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അല്ല അത് സംഭവിച്ചാൽ ഞാൻ കഥയും തിരക്കഥയും എഴുതിയ കന്യകാട്ടാക്കിസ് എന്ന സിനിമയുടെ എഡിറ്റർ എന്ന നിലയാണ് മഹേഷേട്ടനെ ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ അന്ന് തുടങ്ങിയ ഒരു സൗഹൃദത്തിൽ നിന്നാണ് ടേക്ക് ഓഫ് എന്ന സിനിമയിലേക്ക് എന്നെ എഴുതാൻ വേണ്ടി മഹേഷേട്ടൻ വിളിക്കുന്നത്. അത് സ്വാഭാവികമായിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയില്ല, വേറൊരു സിനിമ അതിന് മുമ്പ് മഹേഷേട്ടൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫഹദിനെയും പാർവതിയും വെച്ച്. അപ്പോൾ അതിൻ്റെ രചനാവേളയുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചകൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് വളരെ നിർഭാഗ്യകരമായിട്ട് രാജേഷ് പിള്ള സിനിമ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്. അപ്പോൾ അങ്ങനെ രാജേഷ് പിള്ളയുടെ ബാനറിൽ ഒരു സിനിമ നിർമ്മിക്കണം, അത് അങ്ങനെ സുഹൃത്തുക്കളൊക്കെ ചേരുകയും അത് ആ സിനിമ സംവിധാനം ചെയ്യാനുള്ള ചുമതല മഹേഷേട്ടന് വരികയും ചെയ്യുന്നു. അപ്പോൾ മഹേഷേട്ടൻ വന്ന് നമുക്ക് ഒന്നിച്ച് ഇരുന്ന് എഴുതാം, അങ്ങനെ നീന്താൻ എൻ്റെ കൂടെ വരണം, അങ്ങനെയാണ് ഈ സിനിമയുടെ ഭാഗമായിട്ട് ഞാൻ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞുള്ളൂ, അത് രാജേഷ് പിള്ള ഫിലിംസിൻ്റെ ബാനറിലാണ് സിനിമ നിർമ്മിക്കപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചാക്കോച്ചനും പാർവതി ആദ്യമേ ഞങ്ങൾ ഈ സിനിമയിൽ അഭിനയിക്കാമെന്ന് സമ്മതിക്കുന്നു. പിന്നെയാണ് മറ്റ് നടന്മാർ നടിമാരും ഈ സിനിമയുടെ ഭാഗമായിട്ട് വരുന്നത്. അതിപ്പോൾ അംബാസിഡർ തിരക്കഥയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഫഹദോട് സംസാരിക്കുന്ന ഫഹദ ഓക്കെ ആവുന്നു. പിന്നെ ബാക്കി എല്ലാ ക്യാരക്ടറും എനിക്ക് തോന്നുന്നു ഏറ്റവും സൂക്ഷ്മമായിട്ട് ചെറിയ കഥാപാത്രങ്ങൾ വരെ ചെറിയ വേഷങ്ങളിൽ വന്നവരെ വരെ വളരെ വളരെ ആഴത്തിൽ സിനിമയിൽ അഭിനയിച്ചു തകർത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ചെറിയ വളരെ 2-3 സീനുകളിൽ അലഞ്ചേട്ടനായാലും പാർവതി ചേച്ചിയായാലും അവരവരുടേതായ റോൾ വളരെ ഭംഗിയായിട്ടാണ് കടന്നു പോയത്. അതിൽ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരും വിചാരിച്ച അതിൽ ഭീകരരായിട്ടും പട്ടാളക്കാരായിട്ടും അഭിനയിച്ചത് ഇറാഖികളാണ്, പക്ഷേ അതൊന്നുമില്ല, ഇത് എൻ്റെ നാട്ടുകാരായിട്ടുള്ള കാസർഗോഡുകാരാണ്. അപ്പോൾ ഞാനും അതിൻ്റെ ചീഫ് അസോസി ഡയറക്ടറായിട്ടുള്ള സജിമോനും കൂടിയിട്ട് കാസർഗോഡ് വെച്ച് നടത്തിയ ഓഡീഷനിൽ നിന്നാണ് 18 വരുന്ന കാസർഗോഡുകാരെ സെലക്ട് ചെയ്യുന്നത്. പക്ഷേ അവരും വളരെ തകർത്ത് അഭിനയിച്ചു. എനിക്ക് തോന്നുന്നു അവരുടെ കൂടി ആത്മാർപ്പണത്തിൻ്റെ വിജയം ആയിട്ടാണ് ഈ ടേക്ക് ഓഫ് എന്ന സിനിമയെ ഞാൻ കാണുന്നത്. അല്ല, ഞങ്ങൾ പല കാര്യങ്ങളിലും സമാന ചിന്താഗതിയിലുള്ള ആൾക്കാരാണ്. ഇപ്പോൾ രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ സാമൂഹ്യ സാംസ്കാരിക ഇഷ്യൂസിലും അല്ലെങ്കിൽ വായനയുടെ മണ്ഡലത്തിലായാലും നമുക്ക് ഒരുപാട് സമാനമായിട്ടുള്ള സിമിലർ ആയിട്ടുള്ള ഒരുപാട് തോട്ട്സും അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരക്കഥയെഴുത്തിൽ ഈ ഒരു നമ്മൾ ഈ ഒരു ത്രെഡുമായിട്ട് എഴുതുന്ന വേളയിൽ അത് പലപ്പോഴും അത് വളരെയധികം സഹായിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നല്ല സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ടുള്ള വളരെ നിരന്തരമായിട്ടുള്ള തർക്കങ്ങളും വിയോജിപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സമാനമായിട്ടുള്ളൊരു തോട്ട് പ്രോസസ്സ് ഉണ്ടായത് കൊണ്ടാവാം വളരെ കൃത്യമായിട്ടുള്ള ഒരു കെട്ടുറപ്പുള്ള തിരക്കഥയിലേക്ക് ആ സംവാദങ്ങളും ചർച്ചകളും മുന്നോട്ട് നയിച്ചിട്ടുണ്ട് തന്നെ എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ടെൻസ്ഡായിരുന്നു വളരെ, കാരണം ഇറാഖ് പോലുള്ള ഒരു പിന്നെ ഒരു ഒരു സ്പേസ് മലയാള സിനിമയിലേക്ക് ആദ്യമായിട്ടായിരിക്കും വരിക. പക്ഷേ വാർ പ്രമേയമായിട്ട് ഒരുപാട് സിനിമ, യുദ്ധം പ്രമേയമായിട്ട് ഒരുപാട് സിനിമ ഇറാഖിൽ തന്നെ ഇറാനിലും മറ്റു പല സ്ഥലങ്ങളിൽ നടന്നിട്ടുള്ള ഒരുപാട് സിനിമകൾ മലയാളികൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഫിലിം ഫെസ്റ്റിവലിലായാലും അല്ലെങ്കിൽ ബോളിവുഡിലും ഹോളിവുഡിലും അത്തരം സിനിമ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. അപ്പോൾ മലയാളത്തിൽ ആദ്യമായിട്ടാണ് അത്തരത്തിലൊരു പരിസരം സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ അത് എത്രത്തോളം വിശ്വസനീയമായിട്ട് അവതരിപ്പിക്കാമെന്നുള്ളതിനെ കുറിച്ചുള്ള നമുക്കൊരു ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, അതെങ്ങനെ മലയാളികൾ ഉൾക്കൊള്ളും എന്നുള്ള ഒരു പിന്നെ ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഇതിനു വേണ്ടിയിട്ട് ഇറാഖുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഡോക്യുമെൻ്ററികൾ, IS ബന്ധപ്പെട്ടുള്ള വീഡിയോസ്, പിന്നെ അതുമായി ഈ ബന്ദികളാക്കപ്പെട്ട സമയത്ത് നഴ്സുമാർ ബന്ദികളാക്കപ്പെട്ട സമയത്ത് വന്നിട്ടുള്ള വാർത്തകൾ, അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മാധ്യമ പ്രവർത്തകർ, ഇവരോടൊക്കെ സംസാരിക്കുകയും ഇങ്ങനെ ഒരുപാട് വീഡിയോ കാണുകയും ചെയ്ത് നമ്മളുടെ ഉള്ളിലേക്ക് ഒരു വിഷ്വൽ ലാംഗ്വേജ് വരികയാണ്. ഇറാഖുമായി ബന്ധപ്പെട്ട് ഇറാഖ് നമ്മളുടെ ഉള്ളിലേക്ക്
കടന്നു വരിക. അങ്ങനെ അതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നത് സ്ക്രിപ്റ്റിൽ കൃത്യമായിട്ട് ഇറാഖ് വളരെ വളരെ സ്വാഭാവികമായിട്ട് അവതരിപ്പിക്കാൻ ഞങ്ങൾ കഴിഞ്ഞത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തിരക്കഥയുടെ തിരക്കഥത്തിൻ്റെ ഭാഗമായി വന്ന ഒരാൾ മാത്രമാണ്. അപ്പോൾ എനിക്ക് മാർക്കറ്റിംഗ് എങ്ങനെയാണ്, സിനിമ എങ്ങനെ മാർക്കറ്റ് ചെയ്യും, ഏത് രീതിയിലാണ് അതിൻ്റെ സാധ്യതകളെന്നൊന്നും അറിയാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അത് മാർക്കറ്റ് ചെയ്യാമായിരുന്നു എന്ന് ചോദിച്ചാൽ ആവുമായിരുന്നു. അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്തില്ലെങ്കിൽ കൂടിയും ഈ സിനിമ പ്രദർശനം തുടങ്ങിയ തൊട്ട് ഇപ്പോൾ വരെ വളരെ കൃത്യമായിട്ടുള്ള പ്രേക്ഷക ശ്രദ്ധ, വളരെ സജീവമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആളുകളും, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ, വളരെ സീരിയസ് ആയിട്ട് സിനിമയെ കാണുന്നവരും വളരെ മാസ് ഓഡിയൻസ് വരെ വളരെ സ്നേഹത്തോടു കൂടിയാണ് ഈ സിനിമ ഏറ്റുവാങ്ങിയത്. അപ്പോൾ അങ്ങനൊരു മാർക്കറ്റിനപ്പുറത്ത് ഈ സിനിമയിലുള്ള ഒരു സത്യസന്ധതയും ആ സിനിമ ഉന്നയിക്കുന്ന വളരെ തീക്ഷണമായിട്ടുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളോട് പ്രേക്ഷകർ വളരെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ കാണുന്നത്. മാർക്കറ്റിങ്ങിനപ്പുറത്ത് അത് ഒന്നാമത് നമ്മളിപ്പോൾ ഒരു കഥയൊക്കെ എഴുതുമ്പോൾ, കഥയൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രസിദ്ധീകരിച്ചു വന്നാൽ, പുസ്തകം പ്രസിദ്ധീകരിച്ചാൽ എനിക്ക് കിട്ടുന്ന ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് വളരെ 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 ശുഷ്കമാണ്. ഒരു കഥയൊക്കെ പ്രസിദ്ധീകരിച്ച ഒരു ദിവസം ഒരു ആകെ ഒരു 5-6 ആൾ വിളിച്ചാലായി, അല്ലെങ്കിൽ ആരെങ്കിലും മെസ്സേജ് അയച്ചാലായി. പക്ഷേ അതിന് പക്ഷേ ഈ സിനിമ ഇറങ്ങിയ ശേഷം എനിക്ക് വട്ടായതാണോ നാട്ടുകാർക്ക് വട്ടായതാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം അത്രമാത്രം റെസ്പോൺസാണ് ഈ സിനിമ ആദ്യത്തെ ഷോ തൊട്ട് ഇപ്പോൾ വരെ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഫേസ്ബുക്കിലായാലും വാട്സപ്പിലായാലും ഫോണിലൂടെ ആയാലും അതെനിക്ക് അറിയില്ല എന്താണ് ഇതിൻ്റെ മാജിക്ക്. അതുകൊണ്ട് അതിനൊക്കെ എനിക്ക് പലപ്പോഴും നമ്മൾ വളരെ ഇൻട്രോവേർട്ടായിട്ട് ജീവിക്കുന്ന, വളരെ എന്നിലേക്ക് ഒതുങ്ങി ജീവിക്കുന്ന ഒരു പ്രകൃതിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ളൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ജനപ്രിയത അത് എന്നെ ഭയങ്കരമായിട്ടുള്ളൊരു ഒരു പരിഭ്രാന്തരാക്കിയിട്ടുണ്ട് ഒരാൾ വരെ. കാരണം ഇതൊരു ഒരുതരം നമ്മൾ പെട്ടെന്നൊരു മാസിൻ്റെ ഭാഗമായി മാറുന്നതിൻ്റെ ഒരു കൺഫ്യൂഷൻ. കന്യാ ടാക്സി, പക്ഷേ കന്യാ ടാക്സി എന്ന് പറഞ്ഞ സിനിമ എന്നെ രണ്ട് സിനിമകളും ഞാൻ ചെയ്ത രണ്ട് സിനിമകളും എന്നെ രണ്ട് രീതിയിൽ ഇഷ്ടപ്പെടുത്തിയ സിനിമയാണ്. അത് വളരെ സീരിയസ് ആയിട്ട് ക്രിസ്ത്യാനിറ്റിയും അവരുടെ എപ്പോഴും അവരുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ള പാപബോധത്തെയും സമീപിക്കുന്ന സിനിമയാണ്. പാപബോധത്തെയും പിന്നെ വിലയിരുത്താൻ, അതായത് പിന്നെ അങ്ങനെ ഒരു ആ രീതിയിൽ കണ്ടൊരു സിനിമയാണ്. അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ടാണ് ആ വിഷയത്തെ അപ്രോച്ച് ചെയ്തത്. പക്ഷേ ആ കഥ വളരെ സെറ്റേറിയായിട്ടുള്ള കഥ, 18+ എന്ന എൻ്റെ ഒരു കഥയുടെ ബേസ് ചെയ്തിട്ടാണ് സിനിമ ഉണ്ടാകുന്നത്. പക്ഷെ അത് ആ സെറ്റേറിയായിട്ടുള്ള സിനിമയെ സംവിധായകൻ വളരെ സീരിയസ് ആയിട്ടാണ് കണ്ടത്. പക്ഷെ അത് അതിൻ്റേതായ രീതിയിൽ ആ ഒരു ഓഡിയൻസ് അതിന് വളരെ വളരെ ഇഷ്ടത്തോടു കൂടിയാണ് ആ സിനിമയെ കണ്ടത്. ഇത് ടേക്ക് ഓഫ് ഒരു മാസ് ഇഷ്ടപ്പെടുന്നു, നല്ല പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നു. എനിക്ക് രണ്ട് സിനിമകളും എൻ്റേതായ രീതിയിൽ എന്നെ തൃപ്തിപ്പെടുത്തിയ സിനിമയായിട്ട് തന്നെയാണ് ഞാൻ കാണാൻ ഇഷ്ടപ്പെടുന്നത്.